കെ പി അനിൽകുമാർ നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. ശ്രീ കെ പി അനിൽകുമാർ, ഈ മണ്ഡലം പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട വ്യാപക തർക്കം നിലനിൽക്കുന്നു, അതൃപ്തികൾ നിലനിൽക്കുന്നു. ഇപ്പോൾ എം പിമാർ തന്നെ പ്രതിഷേധവുമായി രംഗത്തിറങ്ങേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. പട്ടിക തയ്യാറാക്കിയ എല്ലാ ജില്ലകളിലെയും സ്ഥിതി ഇങ്ങനെയാണ്, അത്രയും അധികം തന്നെ തർക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യം. താങ്കൾക്ക് എന്താണ് ഇതിൽ പറയാൻ? അല്ല, ഈ കോൺഗ്രസിനകത്ത് ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ 2 വർഷം മുമ്പ് ഞാൻ കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുമ്പോൾ പറഞ്ഞ അതേ കാര്യങ്ങളാണ് ഇപ്പൊ കോൺഗ്രസിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇഷ്ടക്കാരെ തെറ്റിയെടുപ്പുകാരെയും മറ്റ് സൗകര്യങ്ങൾ ചെയ്യുന്ന ആളുകളെയുമാണ് കോൺഗ്രസിന്റെ ഭാരവാഹികളാക്കി വെക്കുന്നത് എന്നാണ്. അതിപ്പോ ഡി സി സി പ്രസിഡന്റുമാർ മുതൽ ഇങ്ങോട്ട് ബ്ലോക്ക് പ്രസിഡന്റുമാരും മണ്ഡലം പ്രസിഡന്റിൽ എത്തി നിൽക്കുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റ് ഒരു വ്യത്യാസവും ഞാൻ കാണുന്നില്ല. ഇതിനകത്ത് ഒരു ഉത്തരേന്ത്യൻ സ്റ്റൈൽ രാഷ്ട്രീയം കോൺഗ്രസിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇഷ്ടക്കാരെ മാത്രം വെച്ചുകൊണ്ട്. അത് കോൺഗ്രസ് പാർട്ടിക്ക് ഗുണമാണോ ദോഷമാണോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരവസ്ഥയാണ്. കോൺഗ്രസ് പ്രവർത്തകർ താങ്കൾ പറയുന്ന അപ്പോൾ ഇപ്പോ ഈ നടക്കുന്ന സംഭവങ്ങൾ ഒന്നും തന്നെ യാതൊരു അത്ഭുതവും ഇല്ല എന്നാണ്? ഒരിക്കലും എനിക്ക് അത്ഭുതം തോന്നിയിട്ടില്ല. കോൺഗ്രസിനകത്ത് കുറെ കാലങ്ങളായി, ഇപ്പൊ കോൺഗ്രസിനകത്ത് 30-40 വർഷം ഞാൻ പ്രവർത്തിച്ച ഒരാളാണ്. അന്ന് കെ കരുണാകരനും എ കെ ആന്റണിയും ഒരു പരിധിവരെ ഉമ്മൻചാണ്ടിന്റെയും രമേശിന്റെയും ഒക്കെ കാലമായപ്പോഴത്തേക്കും മോശമായെങ്കിൽ പോലും അന്ന് കെ കരുണാകരനും എ കെ ആന്റണിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് മെറിറ്റുള്ള ആളുകളെ കൂടെ നിർത്തുകയും അവനെ പ്രൊട്ടക്ട് ചെയ്യുകയും ഏറ്റവും മിടുക്കരായ ആളുകൾ ഞങ്ങളോടൊപ്പമാണ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയമായിരുന്നു. ആ ഗ്രൂപ്പ് രാഷ്ട്രീയം കോൺഗ്രസിന് ഗുണകരവുമായിരുന്നു. പക്ഷെ ഇന്ന് നടക്കുന്ന എന്താ, ഏറ്റവും മോശം, സമൂഹം കണ്ടാൽ അറപ്പുളവാക്കുന്ന വെറുപ്പുളവാക്കുന്ന ആളുകളെ കൂടെ നിർത്തുകയും അവനെ ഏറ്റവും വലിയ സ്ഥാനത്തിരുത്തുകയും എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ബാക്കിയുള്ളവരും കൂടെ എന്റെ കൂടെ നിന്നോ എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെയും ഒരു കെ പി സി പ്രസിഡന്റെ കേരളത്തിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്, അത് കോൺഗ്രസിന്റെ നാശത്തിന്റെ തുടക്കമാണ്. തീർച്ചയായും കെ പി അനിൽകുമാറാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്.